ബി ജി എം എ ഗ്രൈൻഡ് അതിൻ്റെ ആവേശ ചില മത്സരങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒന്നാം സ്ഥാനത്ത് ഇപ്പോഴുള്ളത് അതായത് ഡേ ത്രീ അവസാനിക്കുമ്പോഴുള്ളത് ഹൈദരാബാദ് ഹൈഡ്രാസ് ആണ് രണ്ടാം സ്ഥാനത്ത് ഒ ആർ എം മൂന്നാം സ്ഥാനത്ത് ഓറങ്കൂടൻ ഗെയിമിങ്ങുമാണ് ഫോർ അവർ എക്സ്പാർക്ക് ഹൈഡ്ര യുഡോഗ് ടി എസ് എം അങ്ങനെയാണ് എട്ടാം സ്ഥാനം വരെയുള്ളത് സോ എന്തായാലും എല്ലാവർക്കും നല്ല രീതിയിലുള്ള പോയിന്റുകളും കാര്യങ്ങളുമുണ്ട് സോ ഇന്നലത്തെ ഒരു മത്സരം കണ്ടവർക്കറിയാം എല്ലാവരും നല്ല രീതിയിൽ ടൈറ്റ് കോമ്പറ്റീഷൻ കളിക്കുന്നു ആരൊക്കെ മാറുന്നു അതായത് ഏതൊക്കെ ടീമുകൾ മുന്നോട്ട് കയറുന്നു ഏതൊക്കെ ടീമുകളെ താഴെട്ട് പോകുന്നു എന്നൊന്നും മനസ്സിലാവാത്ത രീതിയിൽ തന്നെയാണ് ഇന്നത്തെ മാച്ച് എന്ന് പറയുന്നത് സോ ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് എന്നുള്ള രീതിയിൽ ഗോഡ് ലൈക്ക് അവിടെ ഒൻപതാം സ്ഥാനം എന്ന് പത്താം സ്ഥാനത്ത് സ്കൈലൈറ്റ്സ് റിവർ എൻഡ് പതിനൊന്ന് എയ്റ്റ് ബിറ്റ് പന്ത്രണ്ട് മാർക്കോസ് പതിമൂന്ന് ടീം ഇഗ്നിറ്റോ പതിനാല് ടീം സോൾ അവിടെ പതിനഞ്ച് ട്രൂ റിപ്പേഴ്സ് പതിനാറ് എന്നുള്ള രീതിയിലാണ് മത്സരം പോയിക്കൊണ്ടിരിക്കുന്നത് സോസ് ഓൾവൈസ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് ബ്ലൈൻഡിൻ്റെ പൊസിഷൻ അറിയാൻ വേണ്ടി തന്നെയായിരുന്നു ഓക്കെ പതിനേഴാം സ്ഥാനത്ത് എക്സോ പതിനെട്ട് കെമിൻ പത്തൊമ്പത് ടീം ഇൻസെൻ ഇരുപത് ഫൈവ് ഓക്കെ ഇരുപത്തിയൊന്ന് ബ്ലൈൻഡ് ഇ എ സ്പോർട്സ് ആണ് സോ ബ്ലൈൻഡ് ഇ എ സ്പോർട്സിന് മുപ്പത്തിയേഴ് പോയിന്റ് ആണുള്ളത് സോ ഒബ്യൂസിലെ ആദ്യം പതിനാറിലേക്ക് ബ്ലൈൻഡ് കയറുമോ എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലൊക്കെ ഉണ്ടായത് കൊണ്ടായിരുന്നു ആറ് ദിവസമാണ് ടൂർണമെന്റിന്റെ ഡേറ്റ് മൂന്ന് നാല് അഞ്ച് ആറ് പിന്നെ ഒൻപത് പത്ത് എന്നുള്ള രീതിയിലാണ് സോ ഒബ്വിയസ്ലി ഇനിയും മൂന്ന് ദിവസമുണ്ട് പോയിന്റ് നില മാറി മാറിയും ബ്ലൈൻഡ് ഉറപ്പായിട്ടും തിരിച്ചു കയറും ഗ്ലാൻഡ് ഫിനാലയിലേക്ക് ബ്ലൈൻഡ് ഉണ്ടാവും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം സോ എന്തായാലും നല്ലൊരു പ്രകടനം തന്നെയാണ് ബ്ലൈൻഡിന്റെ ഭാഗത്തുണ്ടാകുന്നത് പക്ഷേ പലപ്പോഴും ആ ഒരു ഓവർ കമ്മിറ്റ് ചെയ്ത് വേറൊരു ടീമവിടെ കുത്തിക്കുമ്പോൾ നമുക്ക് ആ ഒരു പവർ അവിടെ പുറത്തെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രശ്നമായിരിക്കും ഇന്നലത്തെ മാച്ചിൽ അങ്ങനെ ആണ് കണ്ടത് സോ എന്തായാലും തിരിച്ചു വന്നിരിക്കും ഗൈസ് തിരിച്ചു വന്നിരിക്കും പിന്നെ സോണ്ടുകൾ അങ്ങനത്തെ ഒരുപാട് നമുക്ക് പ്രതികൂലമായിരുന്നു സോ ഒരു അനാലിസിസ് വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ ടീമുകൾക്കും ഇപ്പോഴും പതിനാറിലേക്ക് കയറാനുള്ള ചാൻസ് ഉണ്ട് ഇനി മൂന്ന് ഡേ ടൂർണമെന്റിനാണ് സോ എന്തായാലും ഇനി നമ്മൾ കാണാൻ പോകുന്നത് പൂരങ്ങളുടെ പൂരം തന്നെയായിരിക്കും എല്ലാ ടീമുകളും അത്രയും ഡെഡിക്കേറ്റ് ചെയ്ത് തന്നെയായിരിക്കും കളിക്കുന്നത് സോ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് ബൈ